അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ രാവിലെ 10 മണിക്ക് പോകുന്നവൾ തിരിച്ചു വരുന്നത് 4 മണിക്കാണ്. അതിവൻ ചോദിച്ചപ്പോൾ അവളടുത്ത് പറഞ്ഞു ഞാൻ വെറുതെ കറങ്ങാൻ പോയതാ, അങ്ങനെ പോയതാ. അവൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിക്കുന്നു, പ്രമോദ നിൻ്റെ വൈഫ് ലക്ഷ്മി ഞങ്ങൾ ചിന്നക്കടയിൽ വെച്ച് കണ്ട്, ഇല്ലെങ്കിൽ ബീച്ചിൻ്റെ അടുത്ത് വെച്ച് കണ്ട്, അങ്ങനെ പലയിടത്തും വെച്ച് കണ്ടെന്ന് പറയുന്നു. നമസ്കാരം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ലൈഫിൽ ഓരോ വ്യക്തികൾക്കും പല പല ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് വലുത്. എനിക്ക് എൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും വലുത്, മറ്റുള്ളവരുടെ ഒന്നും ആയിരിക്കില്ല. എനിക്ക് ഒന്നും ആയിരിക്കില്ല എന്നല്ല, പക്ഷേ എൻ്റെതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴാണോ അതിനെ ഫേസ് ചെയ്യാതെ നമ്മൾ അതിന്ന് ഓടി തിരിച്ചോട്ടം തുടങ്ങുന്നുണ്ടല്ലോ, ആ പോയിന്റിൽ നമ്മൾ തോറ്റു തുടങ്ങി. നമ്മുടെ ലൈഫ് അവിടെ, നമ്മുടെ ലൈഫിൻ്റെ ഗ്രാഫ് നേരെ താഴ്ത്തേക്ക് വരാൻ തുടങ്ങി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഈ ഓട്ടം നമ്മൾ ഓടി ഓടി ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം നമുക്ക് ഈ ഓട്ടം നിർത്താൻ തോന്നും. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ ഓട്ടം നിർത്തി തിരിച്ചു നിന്ന് അതിനെ ഫേസ് ചെയ്യാനല്ല തോന്നുക, മറിച്ച് എന്താ തോന്നുക, എനിക്കിനി വയ്യ, ഇനി ഇത് അവസാനിപ്പിക്കാം. അവിടെ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള സൂയിസൈഡും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഓക്കെ, ഫിലോസഫി ഒന്നും പറയല്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഈ ന്യൂസ് കണ്ടിട്ട്, രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, കൊല്ലം പട്ടത്താനത്ത് ഉള്ള ജോസ് പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തി സൂയിസൈഡ് ചെയ്തു. മരിക്കുന്നതിന് മുന്നേ അയാളുടെ 2 കുട്ടികൾ, 9 വയസ്സും 4 വയസ്സുള്ള രണ്ട് പിഞ്ചോമനകളെ കൊന്നതിന് ശേഷമാണ് പുള്ളി സൂയിസൈഡ് ചെയ്തത്. അപ്പോൾ ലൈഫിൽ ഒരുപക്ഷെ ചിലപ്പോൾ അയാൾക്ക് ചില സമയത്ത് തോന്നിക്കാണും, അയാൾ ആ മക്കളെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. ആ സ്നേഹിച്ച സമയത്ത് അയാൾക്ക് തോന്നിക്കാണും അയാൾക്കെന്തെങ്കിലും ജീവിക്കാൻ മുന്നോട്ട് പറ്റുന്നില്ല, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളൊക്കെ ആരും ഉണ്ടാവില്ല എന്നാൽ ഞാൻ അവരെയും കൂടെ കൂടെ കൊണ്ടുവന്ന് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അല്ലെങ്കിൽ ആ നിമിഷത്തിൽ തോന്നിയ ഒരു അവിവേകം, അതാണ് അയാളുടെ മക്കളെ കൊന്ന് അയാളെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ കാരണം. പക്ഷേ ഒരിക്കലും അയാളെ ചെയ്ത കാര്യത്തിന് ഇനി എന്ത് തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി സൂയിസൈഡ് അല്ലാതെ ഒരു കൊലപാതകമാണ് അല്ലേ, അതും ഒന്നും അറിയാത്ത 2 കുട്ടികൾ. ഇത് റിലേറ്റഡ് ആയിട്ട് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ചെയ്ത സമയത്ത് ആരാണ് എന്താണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം എന്നുള്ള കാര്യം റിലേറ്റഡ് ആയിട്ട് കുറച്ച് കോണ്ടൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്ന് കുറച്ച് മുന്നേ ഞാൻ ഒരു ന്യൂസ് ചാനൽ വെച്ച് നോക്കുന്ന സമയത്ത്, ജസ്റ്റ് ന്യൂസ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അതായത് ഈ ജോസ് പ്രമോദ് എന്ന വ്യക്തിയുടെ സഹോദരി സംസാരിക്കുന്നത്, അതായത് എന്തായിരുന്നു ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ. ശരിക്കും ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ ലേഡിയുടെ ഐഡൻറ്റിറ്റി പോലും ഇവിടെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ആരും ആരാണ് അവർ, അവർ എന്ത് അഫെയറാണ് അവർക്ക് ഉണ്ടായിരുന്നത്, ആരായിട്ടാണ് ഉണ്ടായിരുന്നത്, ആ വ്യക്തി പോലീസിൻ്റെ പിടിയിലാന്ന് പറയുന്നുണ്ട്. പക്ഷേ പിടിയിലായാൽ പോലും എന്ത് ശിക്ഷയായിരിക്കും ഇവർ കിട്ടുക എന്നുള്ളതിലൊക്കെ നമുക്ക് ഒരുപാട്, ഈ നോർമൽ നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് പോലും ഒരുപാട് ആകാംക്ഷ ഉണ്ടായിരുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ കണ്ട സമയത്ത് അതിൽ ഈ ജോസ് പ്രമോദിൻ്റെ സിസ്റ്ററുടെ കുറച്ച് വാക്കുകളുണ്ട്. അതായത് ഇവരെ വിവാഹത്തിൻ്റെ കാര്യം ഞാൻ രാവിലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഫിനാൻഷ്യൽ ഡിസ്പാരിറ്റി, ഇവർ സാമ്പത്തികമായിട്ട് മുകളിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ലക്ഷ്മി. എനിക്ക് ആ ഡോക്ടർ എന്ന് പറയാൻ പോലും എന്താ പറയുക, ഡോക്ടർ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കല്യാണം മുതൽ തന്നെ അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ സഹോദരി വിളിച്ചു ചോദിക്കുന്ന സമയത്ത്, ഞാൻ ആ ക്ലിപ്പ് ലാസ്റ്റ് പ്ലേ ചെയ്യാം, പക്ഷേ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഈ സഹോദരി വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പണക്കാണെന്നുള്ള പ്രമോദ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ഇതേമാതിരി ഈ വൈഫിനെ വിളിച്ചു ചോദിച്ചു, വൈഫിനെ വിളിച്ചു ചോദിച്ച സമയത്ത് അവൾ പറഞ്ഞിരുന്നു, അതായത് സൗന്ദര്യപ്പണക്കം മാത്രമല്ല ഇയാൾ മദ്യപിക്കും, കുട്ടികൾ നോക്കുന്നില്ല എന്ന്. അപ്പോൾ സഹോദരി അപ്പം തന്നെ എടുത്ത് ചോദിച്ചു, നീ ജോലിക്ക് പോകുന്ന സമയത്തും നീ പഠിക്കാൻ പോകുന്ന സമയത്തും നിൻ്റെ കുട്ടികൾ അവനല്ലേ നോക്കിയിരുന്നത് എന്നിവർ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ വീണ്ടും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് അവളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മീൻസ് കേട്ടിരുന്നില്ല പുറത്തേക്ക്. അതിനിടയ്ക്ക് ഈ ഇവരുടെ അമ്മ, അതായത് ഈ സംസാരിച്ച സ്ത്രീയുടെയും പിന്നെ ഈ പ്രമോദിൻ്റെയും അമ്മയെ ചപ്പാത്തി കോലുകൊണ്ട് തലക്കടിച്ചു, കമ്പി എന്നാണ് അവർ കേട്ടിട്ടുള്ളത്, ചപ്പാത്തിയുടെ കോലുണ്ടല്ലോ, ചപ്പാത്തി പരത്തുന്ന കോലെടുത്ത് വെച്ചിട്ട് തലക്കടിച്ചു, അങ്ങനൊരു ഇൻസിഡൻറ്റും കൂടി ഇവർ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസിഷൻ ഇയാൾ എടുക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലേക്ക് വഴിതിരിച്ച് വിട്ടത്, ഇയാൾ മരിക്കുന്നതിന് 2 ദിവസം മുന്നെയാണ് ഈ സഹോദരിനെ പ്രമോദ് വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനൊരു കാര്യം പറയാനുണ്ട്, ഇങ്ങനെ ലക്ഷ്മിക്കൊരു അഫെയറുണ്ട് എന്നുള്ളൊരു കാര്യം ഇയാൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അതിന് ഇയാൾ ഈ ചേച്ചിയെ വിളിച്ചറിയിക്കുകയാണ്. അപ്പോൾ എന്താ സംഗതി, ചേച്ചി ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ് ഞാൻ കേട്ടതുള്ളത്. അയാളുടെ ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എനിക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന്, ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ, ഇവരുടെ ആ വേറൊരു സ്ത്രീ ചങ്ങാതിനെ കണ്ട സമയത്ത് ഒരു വീഡിയോ എടുത്തു എന്നൊരു ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അവിടെ.
അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയാണ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയുകയാണ്, ഈ പ്രമോദ് പറയുകയാണ്, പാവം ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു പഠിക്കുന്ന കുട്ടികളല്ലേ, രണ്ട് മക്കളുടെ അമ്മയാണെന്ന് ആലോചിക്കണം. എന്നിട്ടും ആ ഒരു പ്രമോദ് പറഞ്ഞൊരു കാര്യം, പഠിക്കുന്ന കുട്ടികളല്ലേ, അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, ഏഹ്, ആ ഒരു രീതിയിലായിരിക്കും ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരുപാട് പേര് ഇതിലൊക്കെ തെളിവ് നിർത്തി, ഇവരെ ബീച്ചിൽ വെച്ച് കണ്ടു, പിന്നെ പല സ്ഥലത്തും ഇവർ കറങ്ങാൻ പോയിരുന്നു രണ്ടുപേരും കൂടി, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ പ്രമോദ് എന്ത് ചെയ്തു, അയാൾ പറഞ്ഞൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, എനിക്ക് പറ്റുന്നില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ വയ്യ, കാരണം അയാൾ പറഞ്ഞൊരു വാക്ക് ഇത് മാത്രമാണ്, എനിക്ക് മാനം വിറ്റ് ജീവിക്കാൻ വയ്യ. അപ്പോൾ ആ അതിൻ്റെ കയ്യിൽ സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കില്ല, കൂലിപ്പണിക്കാരനോ പിന്നെ അത്രയും എന്താ പറയുക അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ എന്നാലും അയാൾ പറഞ്ഞൊരു കാര്യം മാന്യനാണ്, അയാൾ പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ, എനിക്ക് മാനം വിറ്റ് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഇവരെ പോലെ ജീവിക്കാൻ കഴിയില്ല, ഇത് പറഞ്ഞു. ഇതിന് ശേഷം ഇവരെ ഈ ചേച്ചിയൊക്കെ അവർ വീട്ടിൽ വിളിച്ച് സംസാരിക്കാൻ നിന്നു. സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, മാർച്ച് വരെ പോട്ടെ, മാർച്ചിൽ ഇവർക്ക് എക്സാം കഴിയും. അപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡിവോഴ്സിനുള്ളൊരു കാര്യം നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് മനസ്സിലായത്. സ്വാഭാവികമായിട്ടും ഡിവോഴ്സ് വരുന്ന സമയത്ത് ഈ ചേച്ചി പറഞ്ഞു, ഡിവോഴ്സിന് അങ്ങനെ നീ നോക്കണ്ട, കാരണം വെച്ചാൽ നീ ഇന്ത്യ കൂടെ സമ്മതം ഉണ്ടെങ്കിലും ഡിവോഴ്സ് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അതല്ല ചേച്ചി, എനിക്ക് പേടി എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് നിന്ന് അകറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു കൺസേൺ ഉണ്ടായത്, പ്രമോദിന് ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടായത് മക്കൾ, അതായത് അയാൾ തന്നെ അവസാനിപ്പിച്ചിട്ടുള്ള ആ രണ്ട് കുട്ടികളെ ആലോചിച്ചിട്ടാണ് ആ വ്യക്തി പ്രമോദ് പറഞ്ഞത്, എനിക്ക് എൻ്റെ മക്കളെ അവൾ കൊണ്ടുപോവോ, കാരണം സ്വാഭാവികമായിട്ട് അമ്മയുടെ കൂടെ വിടേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾക്കത് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അത് ചിന്തിക്കാൻ വയ്യ. മാത്രമല്ല, ഈ ഒരു സമയത്ത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിട്ട് തോന്നുന്നുണ്ട്, ഒരു വ്യാഴാഴ്ച ഈ മരിക്കുന്നതിന് ജസ്റ്റ് മുന്നിലുള്ള വ്യാഴാഴ്ച, സ്കൂളിൽ ഈ ലക്ഷ്മി ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ 3 മാസമായിട്ടും ഈ പ്രമോദാണ് ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നതും തിരിച്ചു കൊണ്ടിരുന്നതും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യാഴാഴ്ച ലക്ഷ്മി സ്കൂളിൽ പോയിട്ട് അവിടെ പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനോടും പറഞ്ഞു എന്ന്, അതായത് ഇനി മൺഡേ ഓൺവേർഡ്സ് പ്രമോദായിരിക്കില്ല ഈ കുട്ടികളെ കൊണ്ടേക്കുക, അവരുടെ അമ്മമ്മയും അപ്പൂപ്പനും ആയിരിക്കുന്നു, അതായത് ഈ ലക്ഷ്മിയുടെ അമ്മയും അച്ഛനും ആയിരിക്കും ഇവരെ കൊണ്ടേക്കുക എന്നുള്ളത് പറഞ്ഞു എന്ന്. അത് ഇയാളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് അത് ഇയാളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡിസ്റ്റേബ്ഡ് ആക്കി എന്നാണ് ഈ ഒരു ചേച്ചി പറയുന്നത് കേട്ടോ. പക്ഷേ അയാൾ ഈ ചേച്ചി പറഞ്ഞൊരു കാര്യം ഇത്രയുണ്ട്, നമുക്ക് ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒരിക്കലും അവൻ മരിക്കില്ല, ഒരിക്കലും അവൻ ഈ കുട്ടികളെ ഒരിക്കലും അവൻ ഇത് ചെയ്യില്ല. സത്യത്തിൽ ആ ആൾ ഇത് ചെയ്തത് തന്നെയാണ്, കാരണം ആ ചേച്ചി പറയാണ് അത്രയും കൂടുതൽ അവനെ ചൂഷണം ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അവനിത് ചെയ്തതെന്നാണ് ഈ ഒരു ചേച്ചിയുടെ ഒരു ഇത് കേട്ടോ. ഇവനെന്തോ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് മറ്റവൻ കിളിയാന്ന് പറയുന്നുണ്ട്, വാട്ട് എവർ, ഒരു കാര്യത്തിനെ പറയാനുള്ളൂ, എന്താണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി ഇത് ചെയ്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യത്തിനേ ഉള്ളൂ, നമ്മൾ എന്തിനെ വിചാരിച്ചിട്ടാണോ നമ്മൾ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് ഇതിനെ എതിർച്ച് ജീവിക്കാൻ പറ്റാത്ത ജീവൻ എടുക്കാൻ നോക്കിയത്, ആ വ്യക്തികൾ ഇനി വളരെ സുഖമായിട്ടും സുന്ദരമായിട്ടും അവരുടെ ഇഷ്ടത്തോടു കൂടി യാതൊരുവിധ എതിർപ്പുകളും ഇല്ലാതെ ജീവിക്കാൻ പോവുകയാണ് അവർ. ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. 6 മാസത്തിന് മുമ്പ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഞങ്ങളെ അത്ര നിരപ്പിലല്ലെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം, അത് സൗന്ദര്യ പിണക്കമെന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല. അപ്പോൾ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറയുന്നതെന്ന് പറഞ്ഞ് അത് നിങ്ങൾ ആങ്ങളെ കുടിക്കുന്നു, കൊച്ചുങ്ങളെ നോക്കുന്നില്ല, ഒരുമാതിരി മോശമായ രീതിയിലൊക്കെ പറയുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊച്ചുങ്ങളെ നോക്കാതെ നീ ജോലിക്ക് പോകുമ്പോൾ ഞാൻ കൊച്ചുങ്ങളെ നോക്കാതെ പിന്നെ ആരാ നോക്കുന്നത്. എൻ്റെ അമ്മ അവരെ കൂടെ നിന്ന് അവൾ കമ്പിക്ക് അടിച്ച് എൻ്റെ അമ്മയെ ഓട്ടിച്ച് അവസാനം രാഖി രാമാനം രണ്ടിക്ക് നേരെ ഇളയവനാണ്. എന്താ ഞാൻ അറിഞ്ഞത്, കമ്പിക്ക് അടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അങ്ങനെ അവസാനം വിളിച്ച് പ്രമോദിൻ്റെ അടുത്ത് ചോദിച്ചവൻ പറഞ്ഞ് അത് ചേച്ചി കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അതങ്ങ് മാറി അവൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ പലയിടത്തും മാറി മാറി താമസിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഒരു 2 മാസം 3 മാസം ആവും ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവരുടെ ആങ്ങളുടെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ പോവുകയും സഹകരിക്കുകയും എല്ലാം ചെയ്ത് അവരും നല്ല സഹകരണമായി. പക്ഷേ അവരുടെ മനസ്സിലിപ്പോഴും എൻ്റെ ആങ്ങളെ കൊല്ലണം എന്നുള്ള മാനസികാവസ്ഥയിലാരും നടന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി ഞാൻ ഒരു കാര്യം ചേച്ചി എടുത്ത് പറയാം, അവൾക്ക് അഫയർ ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന കുട്ടിയല്ലേ, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നും പറഞ്ഞാണ് അവൻ അത് മുമ്പോട്ട് കൊണ്ടുപോയി. ചേച്ചി ഞാൻ അത് ആരടുത്തും പറഞ്ഞില്ല, ചേച്ചി അടുത്ത് മാത്രമേ പറയുന്നു. ഇപ്പോൾ ഞാൻ ചോദിച്ചത് സത്യമാണോടാ, അതാ നീ കള്ളം പറയുവാണ്, അതല്ല ചേച്ചി സത്യം തന്നെയാണ്. ഞാൻ ചോദിച്ചത് അതാരാ, അതൊരു മെഡിക്കൽ റെപ്പാ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത് നിനക്ക് എന്ത് തെളിവ്, അത് അവളുടെ കയ്യിൽ നിന്ന് അവളെ സംസാരിക്കുന്ന തെളിവ്, പിന്നെ അവരുമായിട്ട് ബീച്ചിലോ ബീച്ചിലല്ലോ പാർക്കിലെങ്ങാണ്ട് പോയെന്നും അത് കഴിഞ്ഞ് അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ
രാവിലെ 10 മണിക്ക് പോകുന്നവള് തിരിച്ചു വരുന്ന 4 മണിക്കാണ്. അധികം ചോദിച്ചപ്പോൾ അവളടുത്ത് പറഞ്ഞു ഞാൻ വെറുതെ കറങ്ങാൻ പോയതാ, അങ്ങനെ പോയതാ. അതിൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിക്കുന്നു, പ്രമോദ നിൻ്റെ വൈഫ് ലക്ഷ്മി ഞങ്ങൾ ചിന്നക്കടയിൽ വെച്ച് കണ്ട്, ഇല്ലെങ്കിൽ ബീച്ചിൻ്റെ അടുത്ത് വെച്ച് കണ്ട്, അങ്ങനെ പലയിടത്തും വെച്ച് കണ്ടെന്ന് പറയുന്നു അവൻ. പക്ഷെ നമുക്കറിയത്തില്ല, ഇവർ താമസിക്കുന്ന മാടനിലയിലാണ്, ഞാൻ താമസിക്കുന്ന മേവർത്താണ്, ഇവൻ പറയുന്നത് മാത്രമേ എനിക്കറിയാൻ പറ്റും. ഞാൻ അവൻ ഇവൻ്റെ അടുത്ത് വിളിച്ച് ഈ മരിക്കുന്ന 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അവൾ ജീവിച്ചോ ജീവിക്കുന്നതൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവൾ മോശമായ രീതിയിലായിരിക്കും പോകുന്നത്, എനിക്കത് പറ്റത്തില്ല, ഞാൻ എനിക്ക് പണമില്ല, നമ്മൾ പാവങ്ങളാണ്, പക്ഷേ ഞാൻ മാനം വിറ്റ് ജീവിച്ചിട്ടില്ല. അപ്പോഴും ഞാൻ അവനോട് പറയുന്നത് നീ വിഷമിക്കരുത്, നമുക്ക് പറ്റി പറഞ്ഞു നിർത്താം. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവും എൻ്റെ മൂത്താങ്ങളെയും കൂടെ ചേർന്ന് ഇവിടെ വീട്ടിൽ പോയി, ഇവളെ വിളിച്ച്, ഇവളെ അച്ഛനെ വിളിച്ച്, അപ്പോഴൊക്കെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാലേ കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും സംസാരിക്കാനില്ല. മാർച്ച് കഴിയട്ട്, മാർച്ച് ആകുമ്പോഴത്തേക്ക് അവർക്ക് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇവരത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയത്തില്ല. 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ അവർ ഡൈവോഴ്സ് നോട്ടീസിന് കൊടുത്തിട്ടുണ്ടെന്ന് ചേച്ചി എനിക്ക് റിപ്പോർട്ട് കിട്ടി. നമ്മുടെ അത് കൊടുക്കട്ടെ, അവർ കൊടുത്തെങ്കിൽ പോലും നീ കൂടെ ഒപ്പിട്ടാലല്ലേ നടക്കത്തുള്ളൂ, അതല്ല പോകുന്നെങ്കിൽ അവൾ പോട്ടെ, നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഈ കുഞ്ഞുങ്ങളെ അവരെന്നെ നിന്ന് അകറ്റും എന്ന് പറഞ്ഞു. അതിൽ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇപ്പോൾ കേൾക്കുന്നത്, ഇവർ വ്യാഴാഴ്ചയടന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞെന്ന് ഇനി തൊട്ട് പിന്നെ തിങ്കളാഴ്ച മുതൽ മക്കളെ കൊണ്ടാക്കുന്നത് അമ്മാമ്മയും അപ്പുപ്പനുമാണ്, പ്രമോദ് വരത്തില്ല, പ്രമോദ് സുഖമില്ലാതെ കിടക്കുവാണ് എന്നും പറഞ്ഞ് അവരെ ടീച്ചർമാരോട് പറഞ്ഞെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല കേട്ടില്ല, പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവരെ വിളിച്ച് അപ്പോൾ ഈ ഒരു 2-3 മാസം കൊണ്ട് ഇവനാണ് രാവിലെ കൊണ്ടാക്കുന്നത് തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ടീച്ചർമാർക്ക് 2 പേരുടെയും ടീച്ചർമാർക്ക് പ്രമോദിനെ നല്ലോണം അറിയാം. അപ്പോൾ പ്രമോദിനെ വിളിച്ച് ചോദിച്ചതാണോ അതാ ഇനി ഉള്ളരി വീട്ടിൽ വന്നപ്പം അച്ഛാ ഞങ്ങളെ ഇതണക്ക് അമ്മാമ്മ ഒന്ന് കൊണ്ടുപോകും, ഞങ്ങളെ ഇനി ഇവിടെ ആക്കത്തില്ല എന്ന് പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ. ഏതായാലും ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയി കാണുക. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും അവർ പോയി അവിടെ പോയിട്ട് നിങ്ങൾ കാണുക അത്. സംഗതി എന്തായാലും ഞാനതാ പറഞ്ഞത്, നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ തിരിച്ചോടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അത് ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ പറയാൻ എളുപ്പമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചത് ഞാനിത് പറയുന്ന സമയത്ത് തന്നെ ഞാൻ സ്വയം റിയലൈസ് ചെയ്യാം. ഞാൻ സ്വയം ഇപ്പം ഞാനിത് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുക, എന്തറിയോ, പറയാൻ എളുപ്പമാണ്, എനിക്കാണെങ്കിലും പറയാൻ എളുപ്പമാണ്. ആ ഒരു നിമിഷത്തിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്ന സമയത്തല്ലേ നമുക്ക്, പക്ഷേ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ അല്ലേ, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. രണ്ട് കുട്ടികൾ അതോ സ്നേഹിച്ച് കല്യാണം കഴിച്ച 2 ആൾക്കാരാണ് അല്ലേ, ഇതൊക്കെ അറിഞ്ഞ് സ്കൂൾ മുതലേ പ്രേമിച്ച് കല്യാണം കഴിച്ച് വീട്ടുകാരുടെ എതിർപ്പിൽ കല്യാണം കഴിച്ച് 2 കുട്ടികളായി, അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരുത്തനായിട്ട് അഫെയർ വരിക. എന്താ പറയുക, നമ്മളൊന്ന് കാണുന്ന ന്യൂസ് കംപ്ലീറ്റ് ഇതുപോലത്തെയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല എന്നല്ല, പോസിറ്റിവിറ്റിനേക്കാളും കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നെഗറ്റീവ് കാര്യങ്ങളെ സ്പ്രെഡ് ചെയ്യുക. നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിരിക്കും, പക്ഷേ ഒരു ഒരു ഐഡൻറ്റിറ്റി, ഇവളുടെ ഈ ഐഡൻറ്റിറ്റി പോലും എല്ലാവരും റിവീൽ ചെയ്തിരുന്നില്ല. ഞാൻ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. കാരണം വെച്ചാൽ ഇവരുടെ ഫോട്ടോസും ഇവൻ്റെ വീഡിയോയും ഫോട്ടോസും കണ്ട സമയത്ത് ജസ്റ്റ് നമ്മളെ ചാനലിലൂടെ ഒന്ന് പറയണം തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.